guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ തന്നെയാണ്. നമ്മുടെ സ്കിൻ കെയർ തന്നെയാണ് വീഡിയോ ഞാൻ പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോ രാത്രിയായി, നമ്മൾ രാത്രിയാണ് സമയം. അപ്പോൾ ഞാൻ മുഖം ഇപ്പോ കഴുകി, അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ കറന്റ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ മുഖം നമ്മൾ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിന്റെ ഫേസ് ക്ലൻസർ യൂസ് ചെയ്ത് ഞാൻ ഫേസ് ഇപ്പോ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നും എന്റെ ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ സ്ക്രബ് ചെയ്യും. കാരണം ഇപ്പൊ ചൂടും കൂടെ ആയതുകൊണ്ട്, സമ്മർ സീസണും കൂടെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്തില്ലേ നമ്മുടെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയാണ്. അപ്പൊ സമ്മർ ടൈം ആണെങ്കിലും വിന്റർ ടൈം ആയാലും അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള കെയറിങ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ആഴ്ചയിൽ ഞാൻ ഫേസ് മാസ്ക് എല്ലാം ഇന്ന് തെറ്റുവാട്ടോ എന്താണോ എന്തോ. അപ്പോൾ ഞാൻ ഡെയിലി ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്യും, ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബിങ്ങും ഒന്ന് സ്റ്റീമും ഒക്കെ ചെയ്യും. അപ്പൊ അതാണ് എന്റെ റൂട്ടീൻ. അപ്പം എന്റെ ഡെയിലി ബേസിസിലെ നൈറ്റ് കെയർ സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താന്ന് നമുക്കിനി വഴിയെ നോക്കാം. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ലൊരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യും. ഈ ഫേസ് പാക്കിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ്, ഇപ്പൊ സമ്മർ സീസൺ അല്ലേ, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഡള്ളായി കാണും. ഭയങ്കരമായിട്ട് വെയിലിന്റെ ചൂടാണെങ്കിലും ഭയങ്കരമായിട്ട് ഡൾനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്ന് ഭയങ്കര റഫായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സോഫ്റ്റൻ ചെയ്യാനും ഈ ചൂടിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് ഡൾനെസ് ഒക്കെ മാറ്റി ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒക്കെ നമ്മുടെ ഈ ഫേസ് പാക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഫേസ് പാക്കിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നും എങ്ങനെ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്കിനി കാണാം. ഓക്കെ, ഇന്നത്തെ പാക്കിന് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മുടെ അരിപ്പൊടി. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാല് അരിപ്പൊടി. പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുൾട്ടാണി മിട്ടി. നിങ്ങളുടെ ഏതാണ് മുൾട്ടാണി മിട്ടി ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. എന്റെ കയ്യിൽ ബെഞ്ചാറാസിന്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതില് പപ്പായന്റെ പപ്പായ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടിന്റെ. ഞാനിത് കുറേ വർഷമായിട്ട് എന്നും ഇത് യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ഒരിടയ്ക്കൊക്കെ ഇത് മാത്രം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരുപാടങ്ങ് വെളുപ്പിക്കുക എന്നല്ല, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈവൻ ടോൺ ആക്കി നല്ലൊരു പ്രോബ്ലം ഫ്രീ ഒരു സ്കിന്ന്, അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനും അത്രയും ആഗ്രഹിക്കുന്നത് ഒരുപാട് അങ്ങ് വെളുപ്പ് വേണം. ഈ വെളുപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി ഒന്ന് ഒരു ഈവൻ ടോൺ ആക്കുക, നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ആക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് വെളുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മള് ഫെയർ സ്കിന്നാണെങ്കിലും ഡാർക്ക് സ്കിന്നാണെങ്കിലും ഒരു സ്കിൻ ടൈപ്പ് അറിയാം നമ്മളൊന്നും, നമുക്ക് അത് വേണ്ട. നമ്മൾ എന്തിനാ സ്കിൻ കളർ ഒക്കെ നോക്കുന്നത്? നമ്മൾ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ സ്കിന്നിനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, ഡൾനെസ് ആയാലും ഭയങ്കര വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ്, അങ്ങനെ നമ്മുടെ ഉള്ള നിറം അല്ല കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ സ്കിൻ ടോണിനെ ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താം എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ അങ്ങ് വെളുത്തങ്ങ് അങ്ങനൊന്നും ആകത്തുന്നില്ല. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം, ഒന്ന് ഈവൻ ടോണാക്കുക, ഒരു ടെക്സ്ചർ ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിലെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ മുൾട്ടാണി മിട്ടി. നമ്മുടെ ഒരു മെയിൻ ആണ് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ടൊമാറ്റോന്റെ ജ്യൂസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടും എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് യൂസ് ചെയ്യാം, കേർഡ് യൂസ് ചെയ്യാം, അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഒന്നും കൂടെ റിസൾട്ട് തക്കാളി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഗ്ലോയിങ് ആയിക്കൊട്ടെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചും കൂടി എനിക്ക് ഒരുപാട് തിക്കായിട്ട്, നമ്മൾ എന്നും ഡെയിലി ഫേസ് പാക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും തിക്കായിട്ടുള്ള പേസ്റ്റ് എപ്പോഴും തേക്കാതിരിക്കുക, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി എപ്പോഴും യൂസ് ചെയ്യാം. അപ്പൊ ലൂസ് ആക്കാൻ വേണ്ടി ഞാൻ നോർമൽ വാട്ടറിന് പകരം നമ്മുടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്റെ പാക്കിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ അതൊക്കെ മനസ്സിലായാലും ഇനി നമുക്ക് അത് അപ്ലൈ ചെയ്യാനും അത് കഴിഞ്ഞുള്ള സ്കിൻ കെയർ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ പ്രിപ്പറേഷൻ കാണാം. ഓക്കെ, we'll be right back.
ഫേസ് നന്നായിട്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡെയിലി ഫേസ് പാക്ക് തേക്കുന്നതിനെ കുഴപ്പമില്ല പക്ഷേ ലൂസ് ആയിട്ടുള്ള പേസ്റ്റുകൾ തേക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് ഡ്രൈ ആക്കുന്നു ഇപ്പോൾ ഡ്രൈ സ്കിൻ സ്കിൻ ടൈപ്പ് ഏതാണ് അപ്പോൾ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുക ഒരുപാട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ സമ്മർ ആയിട്ട് ആയതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കുന്നത് നമുക്ക് മാക്സിമം തേക്കാതിരിക്കുക പിന്നെ ഇത് തേച്ച് കഴിയുമ്പം നമ്മുടെ ഈ പാക്ക് എന്നത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റൺ ചെയ്യാനും നന്നായിട്ട് സോഫ്റ്റൻ ചെയ്യും ഇത് ഈ പാക്ക് സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റൻ ചെയ്യും പിന്നെ പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ മാറ്റും നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ലൈറ്റൺ ചെയ്യും ഒരു ബ്രൈറ്റ്നസ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒരു പെർമനന്റ് ബ്രൈറ്റ്നസ് ആയിട്ടൊക്കെ മാറും അപ്പൊ നമ്മുടെ ടെക്സ്ചറിൽ നിന്ന് ഒന്ന് ഇംപ്രൂവ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ എന്നാ പറ്റിയ നന്നായിട്ട് ഗ്ലോയിങ് ചെയ്യുന്നു ഞാനിപ്പോൾ ശ്രദ്ധിക്കാം സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ഇവിടെയും ഇവിടെ ഒക്കെ നന്നായിട്ട് ഗ്ലോയിങ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ ഇങ്ങനത്തെ പാക്ക് ലൂസ് ആയിട്ടുള്ളത് നമ്മുടെ വെള്ളം ഭയങ്കര ലൂസി ആയിട്ടുള്ള പാക്കുകളാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം തിക്കായിട്ടുള്ളത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് തേക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓടി വന്നിട്ട് കാണാം കേട്ടോ അപ്പൊ ഞാന് മുഖം നന്നായിട്ട് കഴുകി സാധാരണ വെള്ളത്തിൽ നമ്മൾ രാത്രി കണക്കാൻ മെയിൽ കഴുകപ്പം ആ സമയത്ത് ഫേസ് പാക്ക് ഇട്ടു മുഖം അതേപോലെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജിങ് സ്ക്രബിങ് അല്ല ഒരു ചെറിയൊരു മസാജിങ് ചെറിയൊരു മസാജിങ് കൊടുത്ത് നല്ല നോർമൽ വെള്ളത്തിൽ ഞാൻ കഴുകി വന്നു അപ്പം ഇത്രേ ഉള്ളൂ ഫേസ് പാക്ക് ഇത്രേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ രണ്ടേ നമ്മളിപ്പോൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താലും അത് കഴിഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം അപ്പം ഞാൻ ഇനി ടോണിങ്ങും മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ മുഖം കഴുകിയല്ലോ ആ വെള്ളം താനെ അങ്ങ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ടോണിങ്ങും ചെയ്യും എന്നിട്ട് മോയ്സ്ചറൈസർ സ്വല്പം ഒരു കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ ആക്കി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നൈറ്റിലെ കെയർ തീർന്നു പിന്നെ ഞാൻ ഹെയർ ആയിരിക്കും പിന്നെ കെട്ടാനൊക്കെ പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒരു റുട്ടീൻ എന്നല്ല ഞാനിപ്പം കറൻ്റ് ഞാനിപ്പം ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഇപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യണം അപ്പൊ എല്ലാം അങ്ങ് ഭയങ്കര അങ്ങ് ഡള്ളായിട്ട് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു രൂപമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായിട്ട് നമ്മൾ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് പറ്റുന്ന കൊച്ചു സഹായി ഇപ്പൊ നമുക്കിങ്ങനെ വലിയ പാക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി മുറുക്കി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് തന്നെ ബെസ്റ്റ് ഒരു ഗ്ലോയിങ് ആണ് നമ്മുടെ സ്കിന്നിന് തക്കാളിയും സൂപ്പറാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കുകളൊക്കെ കൊച്ചു നല്ല ലൂസ് ആയിട്ടുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പൊ ഇത്രയുള്ള നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാല് ഒരു റുട്ടീൻ ഒന്നും അല്ല ഞാനിപ്പോ കറന്റ് ഫോളോ ചെയ്യുന്ന റുട്ടീനാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായി നമ്മൾ ഡെയിലി നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ ലൂസ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു 10 മിനിറ്റ് കൂടുതൽ വെക്കുന്ന വേണം ഒരുപാട് ഡ്രൈ ആകുന്ന വേണം ജസ്റ്റ് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റൻ ആക്കാനും നമുക്ക് റെഗുലർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൺ ആകാനും നമ്മുടെ ആക്നെ ആയാലും ഡാർക്ക്നെസ് ആയാലും പിഗ്മെന്റേഷൻ ആയാലും എല്ലാം നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ സമ്മറായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും നമ്മുടെ ഡൾനെസ് ആണ് ഭയങ്കര ബ്രൈറ്റ്നസ് അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആക്കാൻ ഈ ഒരു പാക്ക് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുമ്പ് ഞാൻ നല്ലൊരു പാക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാതെ എന്തായാലും പോയി കണ്ടു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ എന്റെ പേര് ഷിജി അപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും പോയിട്ട് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞില്ല ഇപ്പം എന്തായാലും സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിലും എല്ലാവർക്കും കുറച്ച് മോശമായിട്ട് കൊണ്ടിരിക്കുവാണ് അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മാക്സിമം നിങ്ങൾ സാനിറ്റൈസും ഹാൻഡ് വാഷൊക്കെ റെഗുലർ നിങ്ങൾ യൂസ് ചെയ്യുക മാസ്ക് നിർബന്ധമാണ് അപ്പം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് എല്ലാവരും രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഒരു എപ്പോഴും നിങ്ങളൊരു പ്രിപ്പറേഷൻസ് ഒക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക ഹാൻഡ് വാഷ് ആണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ല 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 ഒരു നാളേക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സീ യു ടേക്ക് കെയർ